ഹലോ, ഹായ്. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. എക്സർസൈസ് ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങളൊക്കെ എക്സർസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എക്സർസൈസ് ചെയ്യണം. നമ്മുടെ ശരീരത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എക്സർസൈസ്. അത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സർസൈസ് ആണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ബലം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ഞാൻ ബോൾ എടുത്തിട്ടില്ല, ബോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ബോൾ ഇല്ലാതെ നമുക്ക് എക്സർസൈസ് ചെയ്യാൻ പഠിക്കണമല്ലോ. ബോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബോൾ ഇല്ലാതെ തന്നെയുള്ള എക്സർസൈസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ കൈ മാക്സിമം എത്രയും നമുക്ക് നീട്ടിക്കൊണ്ടുവരാം, അത്രയും തന്നെ നമ്മുടെ കൈ ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ കൈ എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാം അത്ര തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ മേലോട്ട് കൊണ്ടുപോകണം. വീണ്ടും അതുപോലെ തന്നെ, പിന്നെ താഴ്ത്ത്, വീണ്ടും അതുപോലെ തന്നെ നേരെ മുകളിലോട്ട്, നേരെ. നമ്മുടെ കൈക്കൊക്കെ നല്ല ബലം കിട്ടുമെന്ന് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ ഫിസിക്കലൊക്കെ ഡോക്ടർമാരെടുത്ത് ഫിസിക്കൽ ചെയ്യാൻ ഫുൾ ചെക്കപ്പിന് പോകുമ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഡോക്ടർമാർ നമ്മൾ ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറയും. അത് നമുക്ക് ബാലൻസ് എത്രത്തോളം കിട്ടുന്നു എന്നത് അറിയാൻ വേണ്ടിയാണ്. കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവരോട് പറയും ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കാൻ പറയും. എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. ഞാനങ്ങനെ അധികം ഫിസിക്കൽ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്നോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എൻ്റെ ഓർമ്മക്കുറവായിരിക്കും. പക്ഷെ കുട്ടികളെ കൊണ്ട് പോയത് ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. മക്കളെ കൊണ്ടൊക്കെ എല്ലാ വർഷവും ഫിസിക്കലിന് പോകണമല്ലോ നമുക്ക്, സ്കൂളിലൊക്കെ ഉള്ള കാര്യത്തിനൊക്കെ. അന്നേരം ഞാൻ ഓർക്കുന്നുണ്ട് ഒറ്റക്കാലിൽ ഇങ്ങനെ നിർത്തുന്നത് എത്ര നേരം അവർക്ക് ബാലൻസ് കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്. നല്ലൊരു കാര്യമാണ് ഒറ്റക്കാലം നിൽക്കുക എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ നിമിഷം തൊട്ട് തന്നെ ഞാൻ ഒറ്റക്കാലിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് മാക്സിമം എത്രത്തോളം ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റും അത്രയും തന്നെ മാക്സിമം നിൽക്കണം. നമ്മുടെ കാലിന് നല്ല ബലം കിട്ടും. കൈക്ക് എക്സസൈസ് ബലം കിട്ടുന്ന പോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മുടെ കാലിന് ബലം വേണം. അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് നിൽക്കാം അത്രത്തോളം തന്നെ നമ്മൾ നിൽക്കുക. അതുപോലെ തന്നെ അടുത്ത കാല് ആദ്യം ഒന്ന് വളഞ്ഞൊക്കെ പോകും, കുഴപ്പമില്ല. നമ്മളൊന്ന് പിന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് ആദ്യം തന്നെ നിൽക്കുക. പിടിക്കണമെങ്കിൽ സൈഡിലോട്ടൊന്ന് പിടിച്ച് ബാലൻസ് കിട്ടിയാലും മതി. പിന്നെ നമ്മൾ തന്നെ ഒറ്റക്കാല് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ആ സമയത്ത് തന്നെ കൈക്കും എക്സസൈസ് കൊടുക്കുക. മാക്സിമം നമുക്ക് എത്രത്തോളം നീട്ടി കൈയും വെക്കാൻ പറ്റും അത്ര തന്നെ നീട്ടി വേണം എക്സസൈസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് നല്ലൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ, പിന്നെ അസുഖങ്ങളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ഒരു എന്തുവാ പരിഹാരമാണ് ഈ ഒരു എക്സസൈസ്. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പം എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഇനിയുള്ള കാലമൊക്കെ നമുക്ക് എക്സസൈസിൽ കൂടിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഫുഡ് അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം കൂടെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും, ആരുടെ ആശ്രയമില്ലാതെ. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഇങ്ങനെ നല്ല ബലം കൊടുത്തന്നെയാണ് കൈ കൂപ്പുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ 10 വിരലും ഇങ്ങനെ വികസിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ കൈകൂപ്പി നിൽക്കാം. അതേപോലെ തന്നെ നമുക്ക് മേലോട്ട് കൊണ്ടുപോകാം. ഇങ്ങനൊരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അവരവർക്ക് ഇഷ്ടമുള്ളത് ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല. അത് ലെഫ്റ്റിലോട്ടാക്കാം, റൈറ്റിലോട്ടാക്കാം. ഒറ്റക്കാലം നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കാല് കാത്തു വെക്കാം. ഇനി കാലിന് എക്സസൈസ് കൊടുക്കണം. അന്നേരം നമ്മുടെ വിരലുകൾ തറയിൽ ഇങ്ങനെ മുട്ടിച്ചോണ്ട് ഉപ്പൂറ്റി ഇങ്ങനെ നമുക്ക് ഉയർത്തി ഇങ്ങനെ വെക്കാം. ഉപ്പൂറ്റി ഇപ്പോൾ ഞാനിങ്ങനെ ഉയർത്തി വെച്ചിരിക്കുവാണ്. അതാണ് ഞാൻ ഒരടി ഇങ്ങനെ ഒരടി വളർന്നത് പോലെ തോന്നുന്നത്. എത്രത്തോളം നമുക്ക് മാക്സിമം നിൽക്കുക അത്രത്തോളം തന്നെ നിൽക്കുക. ഫ്രണ്ടിലത്തെ വിരൽ നമ്മുടെ തറയിൽ കുത്തിക്കൊണ്ട് ഉപ്പൂറ്റി, ഉപ്പൂറ്റിയുടെ പാകം ഇങ്ങനെ പൊക്കി വെച്ചോണ്ട് നിൽക്കുക. ഉണ്ടാവും ഒരടി ഇപ്പം താന്നു, അവനി ഒരടി നമുക്ക് ഉയർത്തി നിൽക്കാം. അങ്ങനെ ഒരു 3-4 വട്ടം ചെയ്യുക. അടുപ്പിച്ച് 3-4 വട്ടം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും മതി. അടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കാലിന് നല്ല ബലമായിരിക്കും. അന്നേരം കാല് നമുക്ക് കഴിക്കും, കുഴപ്പമില്ല. കൈ കാല് കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത എക്സസൈസ് തുടങ്ങാം. അടുത്ത ഇനി മുട്ടും ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കാം. ഒറ്റക്കാലിൽ നിൽക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു സംശയമില്ല. ആദ്യമൊക്കെ വളഞ്ഞൊക്കെ പോകും, കുഴപ്പമില്ല, പോയിക്കോട്ടെ. നമുക്ക് 1 മിനിറ്റ് നിൽക്കാൻ പറ്റുന്നെങ്കിൽ നാളെ നമുക്ക് 1.5 മിനിറ്റ് പറ്റും, പിന്നെ 2 മിനിറ്റ് പറ്റും. പിന്നെ മാക്സിമം നമുക്ക് എത്രത്തോളം നിൽക്കുക അത്രത്തോളം ഒക്കെ നിൽക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ അടുത്ത എക്സർസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒറ്റക്കാലിൽ നിന്നാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് നമുക്കിത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ.
കുഴപ്പമില്ല, നല്ലൊരു കൊള്ളപ്പം നമുക്കിത് ചെയ്യാൻ മടിയായിരിക്കും ചിലപ്പം. ഈ സമയത്താണ് ഞാനിങ്ങനെ ഇങ്ങനെ നല്ലതുപോലെ ബലം കൊടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പുന്ന പോലെ ആക്കിയിട്ട് 10 വിരളിങ്ങനെ ചെയ്യുക. നല്ലൊരു എക്സർസൈസാണ്, നമ്മുടെ വിരളിനും കൈക്കും ഒക്കെ നല്ലൊരു എക്സർസൈസാണ്. ഈ സമയത്ത് ഞാൻ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. മാക്സിമം ഒറ്റക്കാലം എത്രത്തോളം നിൽക്കാത്രത്തോളം തന്നെ നിൽക്കുക. പിന്നെ ആ കൈ നമുക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാം, റൈറ്റിലോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കാൻ നിങ്ങളുടെ കൈക്കും കാലിനും ഒക്കെ നല്ല ബലം കിട്ടും. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ല വേറൊന്നുമല്ല, വണ്ണം കുറയ്ക്കാനോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എൻ്റെ കൈക്കും കാലിനൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ആരുടെയും ആശ്രയമില്ലാതെ നമുക്ക് ഒരു ഒരു വെയിറ്റ് എടുക്കാനോ പിന്നെ നമ്മുടെ കൈക്കും കാലിനൊക്കെ കുറച്ച് നാളും കൂടെ ഒക്കെ നമുക്ക് ആരോഗ്യത്തോടെയൊക്കെ കിട്ടാനൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ നമുക്ക് നല്ലൊരു എക്സസൈസാണിത്. എല്ലാവരും ചെയ്ത് നോക്കണേ. ഞാനിത് വീട്ടിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നൊരു എക്സർസൈസാണ്. എനിക്കിത് നല്ല പ്രയോജനമായിട്ട് തന്നെ തോന്നുന്നു. നമുക്ക് ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ വളരെ നല്ലൊരു എക്സർസൈസാണിത്. പിന്നെ കൈ നമുക്ക് താഴെ ഒരു കൈ താഴോട്ടാക്കിയിട്ട് ഒരു കൈ മേലോട്ടാക്കാം, പിന്നെ അടുത്ത കൈ അതുപോലെ മേലോട്ടാക്കിയിട്ട് നമുക്ക് താഴോട്ടാക്കാം. മാക്സിമം വീണ്ടും നമുക്ക് പഴയതുപോലെ ഒറ്റക്കാലിൽ നിൽക്കാം. എല്ലാവരും ചെയ്ത് നോക്കണേ. വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ കാലിന്റെ വിരല് തറയിൽ കുത്തിക്കൊണ്ട് പിന്നെ ഉപ്പൂറ്റ നമുക്കിങ്ങനെ പൊക്കി വെക്കാം. നമ്മൾ ഒരടി അന്നേരം നമ്മൾ ഉയരത്തിലോട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മളെ ഒരടി വളർന്ന പോലെ തോന്നും. മാക്സിമം എത്ര നേരം നിൽക്കും അത്രയും തന്നെ നിൽക്കും. ഇന്ന സമയമൊന്നും ഇല്ല, അതിന് ഒന്നിനും സമയമില്ല. നമ്മളെ കൊണ്ട് എത്രത്തോളം നിൽക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നിൽക്കുക. 1 മിനിറ്റോ 2 മിനിറ്റോ 1/2 സെക്കൻഡോ എത്ര നമുക്ക് ചെയ്യാൻ പറ്റും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് തന്നെ അത് നിൽക്കുക. വീണ്ടും അതുപോലെ ഒറ്റക്കാലയിൽ അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം ചെയ്യണം. 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്യാമെങ്കിലുണ്ടല്ലോ നമ്മൾ വിയർക്കും, നല്ലതായിട്ട് നമ്മൾ വിയർക്കും. അതുപോലെ തന്നെ നല്ല ആരോഗ്യവും കിട്ടും നമുക്ക്. അന്നത്തെ ദിവസമൊക്കെ നല്ല ഉന്മേഷമായിരിക്കും. അടുത്ത ഒരു കാലം കഴിഞ്ഞിട്ട് അടുത്ത കാലം നിങ്ങൾ ചെയ്ത് നോക്കിക്കാൻ, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഇത് പറ, നിങ്ങൾ ഇത് ഒരാളെങ്കിലും എന്നോട് ഇത് പറ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാതെ ഇരിക്കരുത്. നല്ല ആരോഗ്യമായിരിക്കും അന്നത്തെ ദിവസം, യാതൊരു സംശയമില്ല. ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മാക്സിമം എല്ലാവരും എൻ്റെ ഈ എക്സർസൈസ് എൻജോയ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഞാൻ എക്സർസൈസുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബൈ, സി യു അഗെയിൻ. റിമോട്ടും കൊണ്ടാണ് ഓഫ് ചെയ്യുന്നത് കേട്ടോ.